സിയറ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയില് വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയിലായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, അൽമായ സഹോദരരെ, ഞാൻ ഫാദർ തോമസ് വാഴച്ചാരിക്കൽ പാലാരൂപതയിൽ വാഗമണ്ണിലുള്ള ഔഡുനുഭവ ധ്യാന കേന്ദ്രത്തിൻ്റെ ചുമതലയിലുള്ള ഒരു സീനിയർ വൈദികനാണ്. എനിക്ക് നിങ്ങൾ ആരെയും വ്യക്തിപരമായിട്ട് പരിചയമില്ല. എങ്കിലും മീഡിയയിലൂടെ ഈ നാടുകളിലൊക്കെ കുർബാന ആചരണവുമായി ബന്ധപ്പെട്ട പങ്കുവെക്കലുകളും പ്രതിഷേധങ്ങളും ആശയങ്ങളും അവതരണങ്ങളും എല്ലാം ഞാനും ശ്രദ്ധിക്കാറുണ്ട്. കുറേയൊക്കെ ഓഗസ്റ്റ് 20-ാം തീയതി ആർച്ച് ബിഷപ്പ് വാസിൽ പേപ്പർ ഡെലിഗേറ്റ് സർവമലബാർ സഭയുടെ സെനഡ് അംഗീകരിച്ചിരിക്കുന്ന വിശ്വകുർബാന നിർബന്ധമായിട്ടും എല്ലാ ഇടവകളിലും എല്ലാ വൈദികരും അർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിൻ്റെ കാര്യങ്ങളൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് വാസിൽ സെൻറ് മേരീസ് ബെസിലിക്കയെ സന്ദർശിക്കാനായിട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൻ്റെയൊക്കെ രംഗങ്ങൾ മീഡിയയിലൂടെ കണ്ടപ്പോൾ വല്ലാത്ത വേദനയും നൊമ്പരവും എല്ലാം തോന്നി. അവിടെ അൽമായ സഹോദരങ്ങൾ ഗേറ്റ് അടച്ചിട്ട് പള്ളിക്കകത്ത് പള്ളിയുടെ ഗേറ്റിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ എതിർക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും എല്ലാം അത് എന്തുമാത്രം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ദിവസങ്ങളിൽ വീണ്ടും ബഹുമാനപ്പെട്ട ജോയ്സ് കൈതക്കോട്ടിലച്ഛൻ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കുകയുണ്ടായി. വിദേശത്തുനിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വാസിൽ പിതാവിന് എന്തു വന്നാലും അനുസരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ അനുസരിക്കുക വഴി ഒരിക്കലും ഒരു അപകടത്തിൽ ചെന്ന് ചാടില്ല എന്നത് പറയുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ ഓഗസ്റ്റ് 20-ന് സിനഡൽ കുർബാന അർപ്പിക്കാനായിട്ട് ആർച്ച് ബിഷപ്പ് വാസിൽ നമുക്ക് ഗ്രന്ഥശാസ്ത്രം പോലെ പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും അത് അനുസരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആശയങ്ങൾ വ്യക്തിപരമായി പലതും കാണും. അതേപറ്റി യൂട്യൂബിലും മീഡിയയിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ തന്നെ ഞാൻ കാണുകയുണ്ടായി. ജോയ്സ് കൈതക്കോട്ടിൽ അച്ഛൻ എഴുതിയ കുറിപ്പ്, അതിന് പ്രതികരിച്ചുകൊണ്ട് കഴുതക്കോട്ടിൽ എന്നൊക്കെ പറഞ്ഞും കൊണ്ടാടനച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, വെറുപ്പും പുച്ഛവും പരിഹാസം ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെതല്ല. ഒറ്റക്കൊടുക്കാമെന്ന യുവദാസനെ പോലും ഈശോ സ്നേഹിത എന്നാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുപ്പ് കയറുക എന്ന് വെച്ചാൽ തിന്മയുടെ വിജയമാണ്. നമ്മൾ അറിയണം നമ്മൾ ആരെപ്പറ്റി ഏത് കാര്യം പറഞ്ഞ് വിമർശനവും അതിക്ഷേപവും തിരുത്തലും കൊടുക്കാനായിട്ട് നോക്കുന്നോ, അവരിലുള്ളതിനേക്കാൾ തിന്മ, ഒരുപക്ഷെ അവരുണ്ടായിരിക്കില്ലായിരിക്കും, അതിനേക്കാൾ തിന്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് കയറുന്നു എന്നുള്ളതിൻ്റെ ഗൗരവമുള്ള ഉറപ്പുള്ള അടയാളമാണ് നമ്മൾ പരിഹാസത്തിൻ്റെയും വെറുപ്പിൻ്റെയും വാക്കുകളും പദങ്ങളും ശൈലികളും ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഈശോ പറയുന്നില്ലേ, പുകയുന്ന തിരി കെടുത്തുകയില്ല, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, ദൈവത്തിൻ്റെ ആത്മ പ്രസാദിച്ച കർത്താവിൻ്റെ ദാസൻ അത്തായി 12 വായിക്കുകയാണ്. അവിടെ പുകയുന്ന തിരി പോലെ ചതഞ്ഞ് അങ്ങനെ പോലെയൊക്കെ നമുക്ക് ആരെപ്പറ്റി തോന്നിയാലും നമുക്കൊരിക്കലും അവരെക്കെതിരെ ഉള്ളടയ്ക്കാനോ തിരിക്കാനോ നമുക്ക് അനുവാദമല്ല. പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷ മേഖല ഡെലിവറൻസ് മിനിസ്ട്രിയാണ്, എക്സോർസിസം ശുശ്രൂഷ. അതുപോലെ പണ്ടത്തെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, പിശാചുമായി ബന്ധപ്പെട്ട ഏറ്റവും അവൻ്റെ സാന്നിധ്യം ഇടപെടലുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഒരു അടയാളം അകൽച്ചയാണ്. സെയ്റ്റൻ, ഡീമൻ, ഡെവിൾ, ഈ മൂന്ന് വാക്കുകളുടെയും മൂല അർത്ഥം, എറ്റമോളജിക്കൽ മീനിങ് ഞാൻ സ്കോളർലി ആയിട്ട് പഠിച്ചപ്പോൾ കണ്ടത് അത് അകറ്റുക എന്നുള്ളതാണ്. സാത്താൻ എവിടെ ഇടപെടുന്ന അവിടെ ഒന്നാമതുണ്ടാകുന്ന ഒരു അനുഭവം അകൽച്ചയുടെ അനുഭവമാണ്. പ്രദേശയിലും അതത്തിൻ്റെ അവയുടെ ജീവിതത്തിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഗതാഗത പിശാചുബാധ്യൻ അകന്ന് വീട്ടിൽ നിന്ന് മാറി മലയിൽ പോയി താമസിച്ച കഥയാണ്. അവൻ്റെ പിശാചി പോയി കഴിഞ്ഞപ്പോൾ ലോക്ക 8:30 വായിക്കുന്നുണ്ട്. അവർ ഈശ്വരൻ്റെ പാദങ്ങളിരുന്നു, എല്ലാവരും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ വീട്ടിലേക്ക് പോകാൻ പറയും. അവൻ ഓടി വീട്ടിലേക്ക് സ്വന്തക്കാരൻ പക്കലേക്ക് പോയി. അവൻ അകൽച്ച മുഴുവൻ പോയി. അകൽച്ചയുടെ അരൂപിയാണ് സാത്താൻ്റെ അരൂപി, വിശുദ്ധ അരൂപി, കൂട്ടായ്മയുടെ അരൂപി. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം ഒരാത്മാവുമായിരുന്നുവെന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ വായിക്കുന്നുണ്ടല്ലോ. ഇവിടെ നമുക്ക് അകൽച്ചയുടെ വല്ലാത്ത ആക്രമണം, അരൂപിയുടെ ആക്രമണം നമ്മുടെ ഹൃദയങ്ങളിൽ, സമൂഹത്തിൽ എല്ലാം കയറിയിട്ടുണ്ട്. സാത്താൻ്റെ വിളയാട്ടം തന്നെയാണ്. നമുക്ക് സാത്താൻ്റെ വിളയാട്ടം അവസാനിപ്പിക്കാനൊന്നും പറ്റുകയില്ല. പൂർണ്ണമായിട്ട് ലോകത്തിൽ നിന്നും സഭയുടെ മേഖലകളിൽ നിന്നും സ്വർഗീയിടങ്ങളിൽ അവൻ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ കയറണ്ട. ഞങ്ങളുടെ സഹോദരങ്ങളെ, വാസിൽ ആർച്ച് ബിഷപ്പിനെതിരെ മുദ്രാവാക്യം വിളിച്ചും വെല്ലുവിളിച്ചും ഗോപാക്കി പറഞ്ഞൊക്കെ നിങ്ങൾ അൽമായ സഹോദരങ്ങൾ, സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഷൗട്ട് ചെയ്യുന്ന കണ്ടപ്പം അത്
ഞാൻ നിങ്ങൾ നിന്നിക്ക് ഒച്ചയ്ക്ക് ഒന്നുമല്ല, പിശാച്ച് നമ്മുടെ ഉള്ളിൽ കടന്ന് കയറി എന്നുള്ളതിൻ്റെ ഉറപ്പുള്ള അടയാളമാണ് നമ്മൾ മനസ്സിലാക്കണം സ്നേഹമുള്ളവരെ. അല്ല, ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു വെറുപ്പ് വിദ്വേഷത്തിൽ സംസാരിക്കാനും പെരുമാറാനും പറ്റത്തില്ല. നമ്മുടെ അധികാരികൾ ആർക്കെങ്കിലും ഇപ്പോൾ സെനഡോ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പോ ആരെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ അത് നോക്കാനും വിധിക്കാനും ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. റോമാ 2 പറയുന്നില്ലേ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപ്പോൾ 14 വീണ്ടും വായിക്കുന്ന 4 വാക്യത്തിൽ മറ്റൊരാളുടെ സേവനം വിധിക്കാൻ നീ ആരാ? അവൻ വീഴുകയോ നിൽക്കുകയോ ചെയ്യുന്നതിൻ്റെ അവൻ്റെ യജമാനൻ്റെ മുമ്പിലാണ്. അവനെ താങ്ങി നിർത്താൻ യജമാനെ സാധിക്കും. അവിടെ നമുക്ക് നമ്മുടെ അധികാരികൾ നോക്കി ഒരിക്കലും ഒരു വിധിക്കലിൻ്റെ വേണ്ട ബോധ്യപ്പെടാം. അവർ തെറ്റ് ചെയ്യുന്നവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പരിശ്രമിക്കാം. ബാക്കിയത് ദൈവത്തിൻ്റെ നയിക്കലിന് വിടുക. നമ്മൾ പാറേക്കാട്ടിൽ പിതാവുമായിട്ടും ഭവത്യ പിതാവുമായിട്ടും ബന്ധപ്പെട്ട് ലിറ്ററിനെ പറ്റി ഒരുപാട് ആശയങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ നമ്മൾ പലരുടെയും പങ്കുവെക്കലുകളിലും ചിന്തകളിലും ഒക്കെ കയറി കിടക്കുന്നുണ്ട്. അവരിരുവരും നമ്മുടെ പിതാക്കന്മാരായിരുന്നു, അവർ നിത്യതയിലാണിപ്പം. അവർ നിത്യതയിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലേക്ക് നോക്കും. അവർക്കിപ്പോൾ സന്തോഷമായിരിക്കുമോ അതെയോ വേദനയായിരിക്കുമോ ഏത്? അവർ പറഞ്ഞ പഠിപ്പിച്ച കാര്യങ്ങൾ അത് അവർ ബോധ്യം ദൈവത്തിന് മുന്നിൽ എടുക്കട്ടെ. പക്ഷേ നമ്മൾ അതിൻ്റെ പേരിൽ ഇതുപോലെയുള്ള ഭിന്നിപ്പിലേക്ക് പോകുന്ന കാണുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുന്നിൽ വിഷമിക്കുന്നുണ്ടാവും. സഭയിലെ ശുശ്രൂഷകരൊക്കെ കർത്താവിൻ്റെ വയലിലും വീട്ടിലും പണ്ടിരിക്കുന്ന കൂട്ടുവേലക്കാരാ. അപ്പോളോ സാറാ, പൗലോ സാറാ എന്ന് 1 കൊരിന്ത്യർ 3 പൗലോസ് പൗലോസ് ചോദിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഒരു കൂട്ടുവേലക്കാരാ, കർത്താവിൻ്റെ വയലും വീടുമാണ് നിങ്ങൾ സഭ. അത് കർത്താവ് അടുത്തറിമേനെ പണിതുയർത്തണ സഭയെ, അത് വേറൊരു അടുത്തറിയിട്ട് പോകരുത്. ആരും ഇനി കർത്താവിൻ്റെ അടുത്തറമേൽ തന്നെ സ്വർണം, രക്തം, വെള്ളി ഇങ്ങനെയുള്ള നിലനിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വേണം പണിയാൻ. അല്ലാതെയുള്ള തടി, വൈക്കോല്, പുലുകൊണ്ട് പണിയൊക്കെ അഗ്നിയുടെ കൃതമ്പം കത്തിപ്പോകും, നഷ്ടം സഹിക്കേണ്ടി വരും എന്നൊക്കെ അവസരം വരെ നമുക്കറിയാം. നമ്മളെല്ലാം കർത്താവിൻ്റെ സഭയിൽ പണിയെടുക്കാൻ വിളിക്കപ്പെട്ടവരാ, നിയോഗിക്കപ്പെട്ടവരാ. അവിടെ നമുക്ക് പൗലോ സാര, അപ്പോളോ സാര, പരക്കാട്ട് പിതാവ് ആരാ, ഭൗത്യ പിതാവ്, ദൈവത്തിൻ്റെ വേലക്കാരാ. അവിടെ പ്രബോധനത്തിലെ പഠനങ്ങളുടെ എന്ത് നിലപാടുകൾ എന്തെങ്കിലും പോരായ്മ വന്നെങ്കിൽ അവർ തിരുത്താൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. നിത്യതയിൽ അതിനകത്ത് കരുത്തും കാര്യങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാകുന്നില്ലേ പോലും നമ്മൾ സ്വീകരിക്കാൻ കടപ്പെട്ടവരുമോ? അതിൻ്റെ പേര് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും അകൽച്ചേരിക്ക് പോകരുത്. ദേശീയ അധ്യത്താഴ വേളയിൽ ഒന്ന് പ്രാർത്ഥിച്ചത് തൻ്റെ ജനം, സമൂഹം, വിശ്വാസികൾ, സഭ ഒന്നായിരിക്കാൻ വേണ്ടിയല്ലേ? ആ ഒരുപ്പിന് വിരുദ്ധമായുള്ളതെല്ലാം പൈശാചികമാണ് നമ്മൾ തിരിച്ചറിയണ സ്നേഹമുള്ള സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ജോയ്സ് കൈതക്കോട്ടിലെ അച്ഛൻ എഴുതി പറഞ്ഞു, വാസിൽ പിതാവിൻ്റെ നിയമന പത്രം ഏതാണ്, അത് കേൾക്കണം, കാണണം. ഇനി അങ്ങനെ അയക്കപ്പെട്ട ആളാണെങ്കിൽ പോലും ഞങ്ങൾ സ്വീകരിക്കുകയല്ല. അങ്ങനെ ഒരിക്കലും പറയരുത്. അച്ഛാ അങ്ങനെ ആൾക്കാരോട് അച്ഛത്തിൽ കൊടുക്കുകയും ചെയ്യരുത്. ഈശോ പറയുന്നില്ലേ ലൂക്കാ 10:16 വാക്യത്തിൽ, തന്നെ അയച്ചവരെ സ്വീകരിക്കുന്നതിനെ പറ്റി നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെയാണ് നിരസിക്കുന്നത്, എന്നെ നിരസിക്കുക എന്നെ അയച്ചവരെയാണ് നിരസിക്കുന്നത്. 10:10 നമുക്ക് കാണാം, 2 ഈശോ അയക്കുന്നു. അവർ ഒരു വീട്ടിൽ സമാധാനം ആശംസിക്കുമ്പം അത് സ്വീകരിച്ചില്ലെങ്കിൽ അവർ കല്ല് പൊടിയും കൂടെ തട്ടിക്കളഞ്ഞിട്ട് തിരിച്ചു പോരുന്ന ഈശോ പറയുക. അതുകൊണ്ട് നിർത്തുന്നില്ല. ഈശോ പിന്നെ പറയുകയാണ്, വിധി ദിവസത്തെ സൊദോം ഗൊമോറയ്ക്ക് ആ നഗരങ്ങളെക്കാൾ ഭവനങ്ങളെക്കാൾ ആശ്വാസമുണ്ട്. കാരണം ദൈവം അയക്കുന്നൊരു വ്യക്തിയെ സ്വീകരിക്കാതെ വരുമ്പം ആ സ്വീകരിക്കപ്പെടുന്നില്ലാത്തവർക്കൊന്നും വേറെ ചെയ്യാനില്ല. എസ്കേലോട് ദൈവം പറയുന്നില്ലേ, അവർ നിന്റെ വാക്ക് കേൾക്കില്ല, കാരണം അവർ എൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറല്ല. സാമുവേൽ 1:8 ജനം രാജാക്കന്മാർക്ക് വേണ്ടി മറുപടി കൂട്ടുമ്പോൾ അവർ സാമുവേൽ വേദനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ പറയും, അവർ നിന്നെയല്ല എന്നെയാണ് തിരസ്കരിക്കുന്നത്. അവിടെ ദൈവം അയക്കുന്ന സഭയിലെ ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ട വക്താക്കൾ, അധ്യക്ഷന്മാർ, മാർപ്പാപ്പ അയക്കുന്ന ഡെലിഗേറ്റ്, അധികാരപത്രം നമ്മൾ തപ്പാൻ പോകേണ്ട കാര്യമില്ല. ഇതുപോലെ ആധികാരികമായിട്ട്, ഔപചാരികമായിട്ട്, പരസ്യമായിട്ട് നമ്മൾ ഡെലിഗേറ്റിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ആ ഡെലിഗേറ്റ് വന്ന് കഴിയുമ്പോൾ അധികാരപത്രം കാണിക്കണമെന്നൊക്കെ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അത് വേണ്ട. അത് ഉത്തരവാദിത്തപ്പെട്ടത് ചിന്തിക്കട്ടെ. പക്ഷേ നമ്മൾ അവർക്കെതിരെ നമ്മുടെ ഉള്ളടയ്ക്കുമ്പം നമ്മൾ ദൈവത്തിനെതിരെ ഉള്ളടയ്ക്കുന്നത്. അതിന് കണക്ക് ചോദിക്കും ദൈവം തന്നെയാണ്. അന്ത്യദിനത്തിൽ സ്വതോകുമാറായിക്കായിരിക്കും ഇതിനേക്കാൾ ആശ്വാസം ഈ ജനതയെക്കാളും എന്ന് ഈശോ പറയുന്ന മുന്നറിയിപ്പ് നമ്മളെപ്പറ്റി വാസ്തവമായിട്ട് വരികയില്ലേ? അവിടെ അങ്ങനത്തെ ഒരു നിലപാടേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, നമുക്ക് നമ്മുടെ അധികാരികളിൽ നിന്ന് ഉള്ളടച്ച് അകന്ന് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് അഭിഷേകമായി, നമുക്ക് എന്ത് ആധികാരികതയാണ് ഉള്ളത്? നമ്മൾ മുന്തിരിച്ചെടിയിൽ നിന്നുണങ്ങുന്ന കമ്പുകളെപ്പറ്റി, ശാഖകളെപ്പറ്റി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളായിപ്പോൾ സഭയിലെ വൈദികരായി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഉണങ്ങി അവിടുത്തെ ജീവരസം സ്വീകരിക്കുന്നില്ലാത്തവരായിട്ട് മാറിപ്പോ അങ്ങനെ ചെയ്യരുത്. യുദാസ്കറിയാത്ത ഈശോരെ കൂടെ നടന്നു, പക്ഷേ ഈശോ പറയുന്ന ഒന്ന് സ്വീകരിച്ചില്ല, പിറുപിറുത്തു, എതിർത്തു. യോഹന്നാൻ 6:60 വാക്കിൽ കാണുന്നില്ലേ, വിശ്വസിക്കാത്തവരായി ഈശോകളെ സ്വീകരിക്കാത്തവർ നിങ്ങൾ ചേർന്നിട്ടുണ്ട്. യുദാസിനെ കുറിച്ചാണ് അവസാനം, എങ്ങനെ യുദാസ് അവസാനം നമുക്കറിയാം, ഒറ്റിക്കൊടുത്തു ഈശോയെ. സഭയെ നമ്മൾ ഒറ്റിക്കൊടുക്കുക ഇങ്ങനെ നമ്മൾ നിലപാടെടുക്കുമ്പോൾ അവസാനം യുദാസ് ദയനീയമായിട്ട് അവസാനിക്കുകയും ചെയ്തു.
അതൊരു ദയനീയമായ നിലപാടാണ്. സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കെതിരെ സഭയിലൂടെ വരുന്ന ദൈവത്തിൻ്റെ സ്വരത്തിനെതിരും എതിരും മല്ലുപിടിക്കുക, മറുതടിക്കുക എന്ന് പറയുന്നത്. സെന്റ് മേരീസ് ബസലിക്കയുടെ ഗേറ്റിനകത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതായിട്ട് കണ്ട അരുമായ സഹോദരങ്ങൾ, എൻ്റെ സ്വന്തം അനുജന്മാരെ പോലെ അനുജത്തി പെങ്ങന്മാരെ പോലെ കണ്ടു ഞാൻ പറയുക, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ചെയ്ത് തെറ്റിപ്പോയി. നമ്മൾ ആർക്കെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത്? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയാണ്. അവരുടെ നിലപാട് തെറ്റാണെങ്കിൽ അത് ദൈവം അവരോട് ചോദിക്കട്ടെ, അവർ തിരുത്തട്ടെ. നമ്മൾ അങ്ങനെയുള്ള വിദ്വേഷത്തിൻ്റെയും എതിർപ്പിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒക്കെ മുഷ്ടി ചുരുട്ടിയൊക്കെ അങ്ങനെ പറയുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതുമാത്രം തമ്പുരാൻ്റെ മുഖം കോപത്തോടെയാണ്. നിങ്ങളുടെ നിനക്ക് തിരിയും, നിങ്ങളറിയുന്നില്ല. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും തലമുറകളിലും മക്കളിലും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലായ്മ വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാനൊരു 64 വയസ്സുള്ള വൈദികനാണ്. ഒരുപാട് കാര്യങ്ങൾ ഇടവകളിലും ശുശ്രൂഷ മേഖലയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരാവേശത്തിനും അറിവില്ലാതെ എഴുതിയാൽ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ എത്ര നോക്കിയാലും ആരെല്ലാം നമുക്ക് വേണ്ടി നിലകൊണ്ടാലും പ്രാർത്ഥിച്ചാൽ പോലും മാറിയല്ലാത്ത പോലെയുള്ള ഞെരുക്കങ്ങളിലേക്ക് അനേക വ്യക്തികളുടെ ജീവിതങ്ങൾ ഇങ്ങനത്തെ നിലപാടുമായിട്ട് പോയിട്ട് ചെന്നപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹെബ്രായരംഗത്തിൽ പറയുന്ന പത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെന്നുപെടുക ഭയാനകമാണ്. അങ്ങനെ സംഭവം ഉണ്ടാവരുത്. അതുകൊണ്ട് അത് നിങ്ങൾ അനുദപിക്കണം, തെറ്റ് തിരുത്തണം. എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ അധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് മറ്റേ ആടിയ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർച്ച് ബിഷപ്പ് വാസില് പിതാവ് അൾത്താരെ മുട്ടുകൊത്തുകൊണ്ട് മാപ്പ് ചോദിച്ചില്ലേ? ഇനി നമുക്ക് ഇനിയും ഏതെങ്കിലും തെറ്റിനെ കുറിച്ച് പറഞ്ഞ് വാശി വിളിക്കാൻ എന്താ അവകാശമുള്ളത്? നമുക്ക് ഒരു അവകാശം ഇല്ല. അവിടെ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഓഗസ്റ്റ് 20 ഞായറാഴ്ചത്തെ ബലിയർപ്പണത്തിൽ സഭ ഔദ്യോഗികമായിട്ട് നൽകിയിരിക്കുന്ന പ്രഭാനക്രമം തന്നെ ചൊല്ലണം, അല്ലെങ്കിൽ അവർ സഭയ്ക്ക് പുറത്താകും, സഭയോട് ചേർന്ന് നല്ല പാപ്പയ്ക്കെതിരാണ് എന്ന് തെളിയിക്കപ്പെടുകയായിരിക്കും ചെയ്യുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് അഭിവന്യ ആർച്ച് ബിഷപ്പ് വാസിൽ പിതാവ് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. ആ താക്കിയതിനെ ഒരു ഭീഷണിയെ പേടിച്ച് ശിഷ്യയെ പേടിച്ച് മാത്രമല്ല സ്നേഹമുള്ളവരെ, ആ വൈദിക ശ്രേഷ്ഠൻ്റെ വാക്കുകൾ അതേ തന്നെ വ്യക്തിപരമായ വാക്കുകളല്ല, അത് പാപ്പായുടെ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെയും ഈശ്വരൻ്റെ വാക്കുകളാണ്. നമുക്ക് അനുരഞ്ജിതരാകാമെന്ന് 2 കൊരിന്ത്യർ 5 അപ്പോസ്തലൻ പറയുന്നില്ല? നമുക്ക് അനുരഞ്ജിതരാകാം ദൈവത്തോട് സഹോദരോട് എല്ലാം കൂട്ടായ്മയിലേക്ക് വരാം. അതുകൊണ്ട് 20 നമുക്ക് എല്ലാവർക്കും നിവൃത്തിയില്ലാതെ മനസ്സെല്ലാം മനസ്സോടെ അല്ല, ഉള്ളറിഞ്ഞ ഹൃദയപൂർവ്വം ക്ഷമിച്ച് ഒരു ഹൃദയത്തോടെ ആ ബലി അർപ്പിക്കാനായിട്ട് സാധിക്കണം. സഭയെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, അല്ലെ ദൈവവിശ്വാസമെങ്കിലും ഉള്ള, ഇനി അതുമില്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ നന്മയിൽ ആഗ്രഹിക്കുന്ന പ്രതീക്ഷയുള്ള ഏതൊരു വ്യക്തിയും നമ്മുടെ നാട്ടിലെന്ന ലോകത്തെ എമ്പാടുള്ള എങ്ങനെയുള്ള സകല വ്യക്തികളും ഇതേപ്പറ്റി അറിയുന്നവരെല്ലാം ആഗ്രഹിക്കുന്ന അങ്ങനൊരു തീരുമാനമാണ് നമ്മൾ ഇന്നുണ്ടാകാനായിട്ട്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എൻ്റെ വൈദിക സഹോദരങ്ങളെ, എൻ്റെ അന്മായ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയെന്ന പോലെ, ഞാനൊരു വൈദികനാണ്, ഒരു സഹോദരൻ നിങ്ങളെ യാചിക്കുകയാണ്. നമുക്ക് പിശാചിൻ്റെ വെറുപ്പിൻ്റെ അകർച്ച സമയത്തിന് പുറകെ പോകരുത്, കൂട്ടായ്മയിലേക്ക് സ്നേഹത്തിലേക്കും വരാം. ക്ഷമിച്ചും സ്നേഹിച്ചും തിരിച്ചു വരുന്ന നിങ്ങളെ ഒരിക്കലും ആരും നിന്ദിക്കുകയല്ല, പുച്ഛിക്കുകയല്ല, ആശ്വാസത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയുള്ളൂ. അതിലേക്ക് വരാനുള്ള എളിമ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര അനുഗ്രഹം നമ്മൾ എല്ലാവരിലേക്കും, നമ്മുടെ തോമാശ്ലീഹായുടെയും നമ്മുടെ വിശുദ്ധരായ എല്ലാ പിതാക്കന്മാരുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും വഴിയായിട്ട് നമ്മുടെ മക്കളിലേക്ക് സമൃദ്ധമായിട്ട് ഒഴുകി നിറയാനിട വരികയും ചെയ്യട്ടെ. ഈശ്വര മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.